അഡ്വക്കേറ്റ് ടി ബി മിനി, പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് ബാലചന്ദ്രകുമാറിന്റെ ക്രെഡിബിലിറ്റി ആണല്ലോ പ്രതിഭാഗം വല്ലാത്ത രീതിയിൽ ആക്രമിച്ചിരുന്നത്. ബാലചന്ദ്രകുമാർ വിശ്വസനീയമായ സാക്ഷിയാണ് എന്ന് പ്രോസിക്യൂഷനെ കോടതിയിൽ സ്ഥാപിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ വളരെയധികം സമയമെടുത്തിരുന്നു. 20 തരത്തിൽ ഞങ്ങൾ വിശകലനം ചെയ്തു. ബാലചന്ദ്രകുമാറിൻ്റെ ആദ്യ മൊഴിയും രണ്ടാമത്തെ മൊഴിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അതിന് കൃത്യമായ വിശദീകരണം നൽകാനും ബാലചന്ദ്രകുമാറിന് കഴിയും എന്നുള്ളതാണ്. എന്നിട്ട് പ്രോസിക്യൂഷൻ പറയുന്നത് ആ ഗൂഢാലോചന സമയത്ത് ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ പത്മസരോവരം എന്ന വീട്ടിലുണ്ടായിരുന്നു. ആ സാധാരണഗതിയിൽ സുപ്രീം കോടതി അടക്കം പറയുന്നത് ഈ ഗൂഢാലോചനയ്ക്ക് നേരിട്ടുള്ള സാക്ഷികളൊക്കെ വളരെ അപൂർവമായി മാത്രമേ ലഭിക്കുകയുള്ളൂ, നേരിട്ടുള്ള തെളിവുകൾ വളരെ കുറവായിരിക്കും, എങ്കിൽ പോലും കേസെടുക്കേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ കേസിൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഗൂഢാലോചനയുടെ നേർസാക്ഷിയായിട്ടുള്ള ബാലചന്ദ്രകുമാർ തന്നെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ബാലചന്ദ്രകുമാർ അതിന് തെളിവായി ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വോയിസ് ഞങ്ങളുടേതല്ല, ബാലചന്ദ്രകുമാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വാദം പോലും പ്രതിഭാഗത്തിന് ഇല്ല എന്നുള്ളതാണ്. ഇതാണ് പ്രോസിക്യൂഷന് കഴിഞ്ഞ ദിവസം പറയാനുണ്ടായിരുന്നത്. ഒരുപക്ഷെ മറ്റന്നാൾ രാവിലെ 10:15 മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേരള ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ ഈ പറയുന്ന തെളിവുകൾ ഇനി അഥവാ മുൻകൂർ ജാമ്യം നൽകാനാണ് പ്രതിയായിട്ടുള്ള ദിലീപിനും സംഘത്തിനും നൽകുന്നതെങ്കിൽ തന്നെ ഈ പറയുന്ന വാദങ്ങളെ വെറും പ്രതിഭാഗത്തിന് മാത്രം ഖണ്ഡിച്ചാൽ പോരാ, കോടതിയിൽ കാണിക്കുന്ന ഖണ്ഡിക്കൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് കോടതി അത് വിശ്വസിക്കുന്നില്ല എന്ന് സ്ഥാപിക്കേണ്ടി വരില്ല? ആ നിലയിലൊരു വലിയൊരു സ്റ്റഡി പേപ്പറായി മാറില്ലേ ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ വിധി? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോർജ് ജോസഫ് സാർ പറഞ്ഞില്ല, ഈ ക്രിമിനൽ കേസിന്റെ ഒരു ക്രൈം സ്റ്റേജിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ, അത് ജഡ്ജാണെങ്കിലും വക്കീലാണെങ്കിലും കേസ് തെളിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കില്ല. ഒന്നാമത്തെ കാര്യം ഇതൊക്കെ പ്രതിക്ക് ഗുണകരമായി മാറുന്ന കാര്യങ്ങളാണ്. ഇപ്പോ കോടതി എന്ത് ഇതില് കോടതി ഇത്ര ദിവസം ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. ഈ ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ആളുകളും ക്രിമിനൽ കേസ് നടത്തുന്ന ആളുകളും പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഹാജരാകുന്ന വക്കീലന്മാരും അടക്കം കോടതി ഇങ്ങനെ ഈ വിഷയത്തില് അന്വേഷണത്തില് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങളാണ് ചെയ്തത്. കാരണം അന്വേഷണത്തില് കോടതികൾ ഇടപെടാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. അതില് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് എങ്ങനെയാണ്, അതായത് നമ്മള് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പ്രതിക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്, ആ ഫൈനൽ റിപ്പോർട്ടിൽ എല്ലാം ഉണ്ട്. പക്ഷെ ഫൈനൽ റിപ്പോർട്ട് വരെ പ്രതിക്ക് നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ പ്രതി എല്ലാ തെളിവുകളും നശിപ്പിക്കില്ലേ? അല്ല, ശരിയാണ്. പക്ഷേ അഡ്വക്കേറ്റ് ടി ബി മിനി, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തില് കോടതിയുടെ മുമ്പിൽ എത്തിയപ്പോ FIR എൻസൈക്ലോപീഡിയ അല്ല എങ്കിൽ തന്നെയും വന്നിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തി എന്നുള്ള ബാലചന്ദ്രകുമാറിൻ്റെ ആക്ഷേപം മാത്രമാണ്. നമ്മളിപ്പോൾ സാധാരണ ഇരുന്ന് വെറുതെ തമാശക്ക് പറയില്ല, ഇതിൻ്റെ കണ്ണുകുത്തി പൊട്ടിക്കുമെന്ന് പറയുന്നില്ല, അങ്ങനെ പറയുന്നത് പോലുള്ള ഒരു വീമ്പിളക്കൽ മാത്രമായിട്ടാണ് കോടതി അതിനെ കണ്ടത്. അപ്പോഴാണ് കൂടുതൽ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ശബ്ദശകലങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇവ കൊടുക്കുകയും അതിനുശേഷം MG റോഡിലെ ഫ്ലാറ്റിൽ വെച്ച് നടന്നിട്ടുള്ള ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് പോയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രോസിക്യൂഷന് പോകേണ്ടി വന്നിട്ടുണ്ട്. ടി ബി മിനി, അല്ല അത് കറക്റ്റ്. അപ്പൊ അത് അത് കോടതിയെ ബോധിപ്പിക്കാനായിട്ട് ഇപ്പൊ ഒരു സ്റ്റേജ് കഴിയുമ്പോ ഈ കേസ് ഡയറിയും അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളൊക്കെ സാധാരണ രീതിയിൽ കൊണ്ടുവരികയും അത് കോടതിക്ക് മാത്രം ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യും. പ്രതിക്ക് ഒരിക്കലും ഹാൻഡ് ഓവർ ചെയ്യില്ല, കോടതിക്ക് മാത്രം കൊടുക്കുകയും ചെയ്യും. അതാണ് കോടതിയിലെ ഒരു രീതി. കാരണം ഇൻവെസ്റ്റിഗേഷനെ അല്ലെങ്കിൽ ഇതെല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ കോടതിയിൽ ഒരു സാധാരണ രീതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ എതിർഭാഗത്തിന് കൊടുക്കും. ഹൈക്കോടതിയിലെല്ലാം അങ്ങനെയല്ലേ ചെയ്യണത്. പക്ഷെ ട്രയൽ കോടതിയിൽ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുന്നത് വരെ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ കൊടുത്താൽ കേസ് മുന്നോട്ട് പോകില്ല. അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച്, പ്രതികളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യണത്, ഇപ്പൊ ഞാനൊക്കെ അറിയാതെ ജോർജ് ജോസഫ് സാർ ആണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യത്തിൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളടക്കം ഈ പ്രതിക്ക് ഗുണകരവും. കാരണം ഈ അന്വേഷണം ആയി ബന്ധപ്പെട്ട് ഫൈനൽ ഇത് ഈ രാമപിള്ള സാറാണെങ്കിലും മറ്റ് ആൾക്കാരാണെങ്കിലും ഇത് ബാധിക്കുന്നത്
ഈ ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ട്രയൽ കോടതിയിൽ അവർ നടത്തുന്ന ഒരു വാദം പോലുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക.